നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ കൈയൊഴിഞ്ഞ് ഗവർണർ. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വി സി ഡോക്ടർ പി എം മുബാറക് പാഷ, തിരുവനന്തപുരത്തെ ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ് ഇവരുടെ ചട്ടവിരുദ്ധമായ നിയമനം കാരണം പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയിരുന്നു ഗവർണർ. ഈ വിഷയത്തിൽ ഇപ്പോൾ ഗവർണർ ഇതാ നിർണായകമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് ഈ വിഷയത്തിൽ യു ജി സിയുടെ നിലപാട് എന്താണ് എന്ന് തേടിയിരിക്കുകയാണ് ഗവർണർ. ആ വാഴ്സിറ്റികളുടെ പ്രഥമ വിസിമാരായ ഇവരുടെ നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയോ പാനലോ ഇല്ലാതിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് യു ജി സി ചട്ടത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഇരുവർക്കും നോട്ടീസ് അയച്ചത്. യു ജി സി അംഗീകാരത്തിനായി വി സി വേണമെന്നതാണ് ഏറ്റവും പ്രധാനമായ നിയമം. ആദ്യത്തെ വി സി നിയമനം അടിയന്തര സാഹചര്യമായതിനാൽ സെർച്ച് കമ്മിറ്റി ഇല്ലാതെ നടത്തുകയായിരുന്നു. ഈ വാഴ്സിറ്റികൾക്ക് വേണ്ടി യു ജി സി ചട്ടത്തിൽ ഇളവ് തേടണമെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ ഹിയറിംഗിൽ ഗവർണറോട് ഇവർ പറഞ്ഞിരുന്നു. ഇവർ പറഞ്ഞ ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ യു ജി സി ചെയർമാന് കത്തയച്ചിരിക്കുകയാണ്. യു ജി സിയുടെ നിലപാട് അറിയാൻ വേണ്ടിയിട്ട് ഗവർണർ കത്തയച്ചിരിക്കുകയാണ്. യു ജി സിന്റെ നിലപാട് എന്താണെന്ന് ഗവർണറെ വൈകാതെ തന്നെ അറിയിക്കും. അതെന്താണെന്ന് അറിയേണ്ട ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഇക്കാര്യം നേരത്തെയും ഗവർണർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. പാഷയെ തിരികെ കയറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഗവർണർ ആരോപിച്ചത്. അത് ഗവർണർ തടയിടുകയായിരുന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷയ്ക്ക് പ്രൊഫസറായി 10 വർഷത്തെ പ്രവൃത്തി പരിചയമില്ലെന്ന ആരോപണവും ഗവർണർ ഉയർത്തിയിരുന്നു. ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുകയും ആ ഒരു വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണിപ്പോൾ. പാഷ മുമ്പ് 2 വർഷക്കാലം പ്രവർത്തിച്ചതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടെ കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ പദവി മുൻകാല പ്രാബല്യത്തോടെ സൃഷ്ടിക്കാൻ വാഴ്സിറ്റി ശ്രമിച്ചിരുന്നു. ഇതിനുള്ള ശുപാർശ കഴിഞ്ഞയാഴ്ച ഗവർണർ നിരസിക്കുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. 6 വർഷം കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ പ്രിൻസിപ്പളായും 2 വർഷം കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ ഡയറക്ടറായും പ്രവർത്തിച്ച വ്യക്തിയാണ് പാഷ. 2003-2006 കാലയളവിൽ ഡി സി സി ഡയറക്ടറായിരുന്നു അദ്ദേഹം. പക്ഷേ അന്ന് ഡി സി സി തസ്തിക ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കോളേജിൽ നിന്നും താൽക്കാലിക തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷനിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അതിനാൽ ആ 2 വർഷത്തെ പരിചയം വി സി നിയമനത്തിൽ പരിഗണിക്കില്ല. ഡി സി സി തസ്തികയ്ക്ക് 2003 മുതൽ മുൻകാല പ്രാബല്യം കിട്ടിയാൽ പ്രൊഫസറായി 10 വർഷത്തെ പരിചയം വേണമെന്ന യു ജി സി ചട്ടം പാലിക്കാതെയായിരുന്നു ഇങ്ങനെയൊരു നീക്കം നടന്നത്. മുമ്പ് ഈ തസ്തിക സ്ഥിരപ്പെടുത്താൻ വാഴ്സിറ്റി ശുപാർശ ചെയ്തു. പക്ഷേ ഇത് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ യു ജി സിയുടെ നിലപാട് ഗവർണർ തേടിയിരിക്കുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതേസമയം ഗവർണർക്കെതിരെ നീങ്ങിയ സെനറ്റർമാർക്ക് ഇന്ന് നിർണായക ദിനമാണ്. ഗവർണറുടെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് ഇന്ന് അറിയാൻ സാധിക്കും. ഗവർണറുടെ പുറത്താക്കൽ നടപടിക്കെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജികൾ പരിഗണിക്കുന്നത്. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നാണ് പ്രധാന വാദം. എന്നാൽ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗത്തെ നോമിനേറ്റ് ചെയ്യാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രീതി പിൻവലിക്കേണ്ടി വന്നതെന്നും സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നിഴൽ യുദ്ധം നടത്തുകയാണെന്നും ഗവർണർ കോടതിയെ അറിയിച്ചിരുന്നു. പ്രീതി പിൻവലിക്കൽ വ്യക്തിപരമാകരുതെന്നും നിയമപരമായി മാത്രമേ അതിന് പ്രസക്തിയുള്ളൂവെന്നും കോടതിയും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.